ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു ഐസ് ഫ്രൂട്ടാണ്, പാലൈസ്. എല്ലാവർക്കും അറിയാവുന്നതാണ് പാലൈസ്. അപ്പോൾ ഇപ്പോൾ ഈ കൊറോണ സമയമായതുകൊണ്ട് നമുക്ക് പുറത്തു പോയി നമ്മുടെ കുട്ടികൾക്കൊന്നും അത് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് പാലൈസ് ഫ്രൂട്ട് റെഡിയാക്കുന്നത് നോക്കാം. പാലൈസ് റെഡിയാക്കുന്നതിനായി 1 കപ്പ് പാല്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, കോൺഫ്ലോറിന് പകരം ഗോതമ്പ് പൊടിയോ മൈദയോ ഉപയോഗിക്കാം, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പാൽപ്പൊടി ഓപ്ഷണലാണ്, നിർബന്ധമില്ല, 1/2 കപ്പ് പഞ്ചസാര. അപ്പം നമുക്കിത് റെഡിയാക്കി തുടങ്ങാം. ഞാൻ സ്റ്റൗ കത്തിച്ച് പാൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ചൂടായി തുടങ്ങുന്നു. ഇനി നമുക്ക് അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. പാലൊന്ന് ചെറുതായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ കോൺഫ്ലോർ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽ ചൂടായി തുടങ്ങി. ഇപ്പം നമുക്കിതിലേക്ക് കുറച്ചെടുത്ത് ഇത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം കോൺഫ്ലോർ ഇതിനകത്ത് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, ആവുന്നത് വരെ ഇളക്കണം. ഇത് നന്നായി ഇളക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടി പറയേണ്ടത്, നിങ്ങൾക്ക് സേമിയ ഐസ് ഫ്രൂട്ടാണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു പിടി സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് സേമിയ ഐസ് ഫ്രൂട്ടാക്കി എടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്, ഇത് ഇത്രയും കുറുകിയാൽ മതി. ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം, എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മളെപ്പോഴും മധുരം കുറച്ച് കൂടി നിൽക്കണം, കാരണം തണുത്ത് വരുമ്പോൾ മധുരം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂട്ടി മധുരം ഇട്ട് കൊടുക്കാം. അപ്പോൾ ആയി, ഇനി നമുക്കിത് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതെല്ലാം തണുത്തിട്ടുണ്ട്, നമുക്കിനി ഇത് ഈ മോൾഡിലേക്ക് ഒഴിച്ചു വെക്കാം. ഈ മോൾഡിൻ്റെ ഇത് പ്ലാസ്റ്റിക് ആണ്, അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഇതിൽ ഉണ്ടാക്കിയിട്ട് ശരിയായില്ല, അതായത് ഇതിനകത്ത് നിന്ന് ഊരി പോകുന്നതിൽ നിന്ന് എടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ സ്റ്റിക്ക്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്ക് വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മോൾഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങളൊരു ഗ്ലാസ്സിലാക്കി സ്റ്റിക്കും വെച്ച് ഫ്രീസറിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ കപ്പ് ഉണ്ടല്ലോ അതിനകത്ത് ഒഴിച്ചിട്ട് ഈ സ്റ്റിക്ക് വെച്ച് എടുക്കാം. മോൾഡ് ഇല്ലെങ്കിൽ ആരും വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. കറക്റ്റ് 6 ലുമായി നമുക്കിത് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തു. അത് നിങ്ങൾ ഗ്ലാസ്സിലാണ് വെക്കുന്നതെങ്കിലും ഇതുപോലെ ഒരു അലുമിനിയം ഫോയിലുണ്ട്. ഇനി അലുമിനിയം ഫോയിൽ കിട്ടിയില്ലെങ്കിൽ നല്ല ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ആ ഗ്ലാസ് ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം വേണം വെക്കാൻ. സ്റ്റിക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നന്നായിട്ട് ഇറക്കി കൊടുക്കണേ. അതുപോലെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും രാത്രി ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഒരു നൈറ്റ് ഫുൾ അത് ഫ്രീസറിലിരിക്കണം, കാരണം അറിയാലോ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയവർ തന്നെ ഒരു സാധനം ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് പോയി ഫ്രീസർ തുറന്നു നോക്കും. അപ്പോൾ ഇത് സെറ്റാവാൻ സമയം എടുക്കും. അപ്പോൾ രാത്രി വെച്ചാൽ എന്തായാലും നേരം വെളുക്കുമ്പോഴത്തേക്ക് അത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് നാളെ രാവിലെ എടുക്കാം. അപ്പോൾ ഒരു രാത്രി ഫുള്ള് വെച്ച് നമ്മുടെ ഐസ് ഫ്രൂട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതാ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് വെള്ളത്തിലൊരിത്തിരി സമയം മുക്കി പിടിച്ചിട്ട് ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുക്കാം.
കുറേ സമയം വെക്കരുത്, കുറച്ച് സമയം വെച്ചിട്ട് ഇത് പതുക്കെ ഇങ്ങനെ നോക്കണം. ഒറ്റ ഇതിൽ ഇങ്ങോട്ട് വലിച്ചെടുക്കരുത്, പതുക്കെ പതുക്കെ ഇളക്കിയിട്ട് ഓരോന്നായിട്ട് എടുക്കാം. അപ്പം നമ്മളൊരു ഐസ് ട്രേയിൽ കുറച്ച് ഐസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഓരോന്നും എടുത്ത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക. അപ്പം ഇത് പൊക്കുമ്പോൾ വിട്ടു പോരും. എന്താ കണ്ടല്ലോ, ഓരോന്നും എടുത്ത് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചേക്കാം. അപ്പം നമ്മുടെ ഐസ് ഫ്രൂട്ട് ഇവിടെ റെഡിയായി. കണ്ടല്ലോ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന മിനിമം 3 സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഇപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.